ഹായ് ഫ്രണ്ട്സ് ദസ്തകിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന മൂന്നാമത്തെ ചാപ്റ്ററായ ദീപ് ജലാവോ എന്ന കവിതയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്ത കവിയായ ത്രിലോചൻ ആണ് നമുക്ക് പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ കവിതയായ ദീപ് ജലാവോ ഒരു പ്രതീകാത്മക കവിതയാണ് കവിതയിലൂടെ അദ്ദേഹം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഉണ്ടാകുന്ന തിന്മകളെയെല്ലാം തുടച്ചു നീക്കി അവിടെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രകാശം തെളിയിക്കണം എന്നാണ് ഉണ്ടാകുന്ന ബലഹീനതകളെ മുൻനിർത്തി നമ്മൾ ഒരിക്കലും പരാജയം സമ്മതിക്കരുത് നമ്മളെപ്പോഴും വിജയത്തിന്റെ പാത കൈവരിക്കണമെന്നും കവി സന്ദേശമായി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കവിതയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം ത്രിലോചൻ ജന്മ ബീസ് അഗസ്റ്റ് ഉന്നീസോ സത്ത് മൃത്യു നൗ സിതംബർ ദോഹസാർ സാത്ത് ഉത്തർപ്രദേശ് സുൽത്താൻപൂർ ജില്ലേ ത്രിലോചൻ ശാസ്ത്രീകൂൽ നാം വാസുദേവ് സിങ്ഹെ അതായത് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ ജില്ലയിൽ ജനിച്ച അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വാസുദേവ് സിംഗ് എന്നാണ് എന്നാൽ അദ്ദേഹം ഹിന്ദി സാഹിത്യ ലോകത്ത് അറിയപ്പെടുന്നത് ത്രിലോചൻ എന്ന പേരിലാണ് वे हिंदी साहित्य വേ प्रगतिशील സാഹിത്യക്ക് പ്രഗതിശീൽ കവിധാരാക്കെ പ്രമുഖ് ഹസ്താക്ഷർഹേ അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ പുരോഗമന കവിതാ എഴുത്തുകാരിൽ പ്രമുഖനാണ് പുരോഗമന കവിത എഴുത്തുകാരുടെ ലക്ഷ്യം സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളെയും ജാതി മതവർഗ വ്യത്യാസങ്ങളെയെല്ലാം തുടച്ചുനീക്കി ഭൂമിയെ സ്വർഗ്ഗമാക്കുക എന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള കവികളിൽ പ്രമുഖനാണ് ത്രിലോചൻജി മുഖ്യകാവ്യസങ്കലൻ देहातिनडे प्रधानペట కవిత సమాహారాలు ఏదో కే అన్నో నోకాం ధర్తి తాప్కే తాయే హుయే దిన దిగంద్ శబ్ద్ ఉస్ జనపద్ కా కవి హుం తుమే సోమతా హుం జీనే కీ కళా ఆది తాప్కే తాయే హుయే దిన కే liye 1981 ka సాహిత్య అకాడమీ పురస్కార్ aur 1989 90 mein Hindi Academy ka Slaka puraskar ിൽ എന്ന കവിതാ സമാഹാരത്തിന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരവും നയൻറ്റീൻ എയ്റ്റി നയൻ നയൻറ്റിയിൽ ഹിന്ദി അക്കാദമിയുടെ ശ്ലാക പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കവിതയൊന്ന് വായിക്കാം ദീപ് ജലാവു മേം ദ്വേഷ് ദംഭ് അന്യായ്ണൽ चरण चरण चल ग्रह ग्रह कर उज्ज्वल ग्रह ग्रह के लक्ष्मी मुस्काओ आज मुक्त कर मन के बंधन करो ज्योदिका जय का वंदन स्नेह अदुल धन ये भुवन बनकर स्नेह गीत लहराओ कर्म योग कल तक के भूलो जीवन सुमन सुरभि पर फूलो छवि छवि झूलो से झूलो ജീവൻ കി നവചവി ലു ലഘു താരോതി പസാര കവിതയുടെ അർത്ഥ തലങ്ങളിലേക്ക് കടക്കാം ദീപ് ജലാവു ദീപ് ദീപം അല്ലെങ്കിൽ പ്രകാശം ജലാവു ജലാന കത്തിക്കുക അല്ലെങ്കിൽ തെളിയിക്കുക അപ്പോൾ ദീപ് ജലാവോ ദീപം തെളിയിക്കൂ അല്ലെങ്കിൽ പ്രകാശം തെളിയിക്കൂ ഈ ഒരു തലക്കെട്ടിലൂടെ കവി ദീപം അല്ലെങ്കിൽ പ്രകാശം ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്ന് പറയുന്നു കവി മനുഷ്യ ജീവിതങ്ങളെ പ്രതീകമാക്കി പറയുകയാണ് ജീവിതത്തിലുടനീളം ദീപം തെളിയിച്ച് അതായത് ഐശ്വര്യം നിറച്ച് ജീവിതം സഫലമാക്കൂ എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് കവിതയിലേക്ക് പോകാം ആദ്യത്തെ സ്റ്റാൻസ് നോക്കാം ഇസ് ജീവൻ മേം ജായേ മൽ ംഭ് അന്യായ് ഗൃണ ഛൽ ജീവൻ ജീവിതം മൽ മാലിന്യം ദ്വേഷ് ശത്രുതംഭ് അഹങ്കാരം അന്യായ് അനീതി ഗൃണ വെറുപ്പ് ഛൽ കാപട്യം കവി പറയുകയാണ് ഇസ് ജീവൻമേം ഈ ജീവിതത്തിൽ ജായേ മൽ മാലിന്യങ്ങളൊന്നും ഉണ്ടാകരുത് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ജീവിതത്തിലെ മാലിന്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാമാണ് രണ്ടാമത്തെ വരിയിൽ കൊടുത്തിരിക്കുന്നത് ദ്വേഷ് ദംഭ് അന്യായ് ഘണ ചൽ എന്നിവയെല്ലാമാണത് അതായത് കവി ഇവിടെ പറയുകയാണ് ശത്രുത അഹങ്കാരം അനീതി വെറുപ്പ് കാപട്യം എന്നീ മാലിന്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾക്കൊന്നും ജീവിതത്തിൽ നമ്മളായിട്ട് ഒരു സ്ഥാനം കൊടുക്കരുത് എന്ന് ചരൺ ചരൻചൽ ഗ്രഹക്കർ ഉജ്ജ്വൽ ഗ്രഹഗൃഹയ്ക്ക് ലക്ഷ്മി മുസ്കാവു ചരൺ ചരൻചൽന എന്ന് പറഞ്ഞാൽ ചുവടുകൾ വയ്ക്കുക ഉജ്വൽ ഉജ്ജ്വലമാക്കുക അല്ലെങ്കിൽ പ്രകാശപൂരിതമാക്കുക ലക്ഷ്മി ഐശ്വര്യം ചരൺ ചൽ ചുവടുകൾ തോറും ഗ്രഹക്കർ ഉജ്വൽ ഗ്രഹങ്ങളെ അല്ലെങ്കിൽ വീടുകളെ ഉജ്ജ്വലമാക്കണം അല്ലെങ്കിൽ പ്രകാശപൂരിതമാക്കണം അതായത് കവി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ചുവടുവയ്പ്പും അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മുടെ വീടുകളിൽ നന്മയുടെ പ്രകാശം നിറയ്ക്കുന്നവയായിരിക്കണം ഒരിക്കലും ഒരു തരത്തിലുമുള്ള മാലിന്യങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മളാൽ ഉണ്ടാക്കി കളങ്കപ്പെടുത്തരുത് ഗൃഹഗ്രഹയ്ക്ക് ലക്ഷ്മി മുസ്കാവു ഗൃഹഗൃഹയ്ക്ക് വീടുകളിലെല്ലാം ലക്ഷ്മി മുസ്കാവു ഐശ്വര്യത്തിന്റെ പുഞ്ചിരി നിറയ്ക്കൂ നമുക്കറിയാം സുഖവും സന്തോഷവും സ്നേഹവും നിറഞ്ഞ വീടുകളിലാണ് പുഞ്ചിരി നിറഞ്ഞാടുക എന്ന് അല്ലെ അപ്പോൾ നമ്മുടെ ഓരോ ചുവടുവെപ്പും നമ്മുടെ വീടുകളിൽ നന്മയുടെ വെളിച്ചവും ഐശ്വര്യത്തിന്റെ പുഞ്ചിരിയും നിറയ്ക്കാനാണ് കവി പറയുന്നത് അപ്പോൾ ഈ സ്റ്റാൻസിയിൽ കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ മുളയ്ക്കുന്ന മാലിന്യങ്ങളായ ശത്രുതയും അഹങ്കാരവും അനീതിയും വെറുപ്പും കാപട്യവും എല്ലാം ഇല്ലാതാക്കി നമ്മുടെ ഓരോ ചുവടുവെപ്പുകളും അല്ലെങ്കിൽ പ്രവർത്തികളും ചിന്തകളുമെല്ലാം നമ്മുടെ വീടുകളിൽ നന്മയുടെ പ്രകാശം നിറയ്ക്കുന്നവയായിരിക്കണം അതിലൂടെ ഓരോ വീടുകളിലും ഐശ്വര്യത്തിന്റെ പുഞ്ചിരി നിറയണം എന്നാണ് ഈ സ്റ്റാൻസിയെ സംബന്ധിച്ച സൈഡ് ബോക്സിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ ഗ്രഹഗ്രഹക്ക് ലക്ഷ്മി മുസ്കാവു താത്പര്യം അതായത് വീടുകളിലെല്ലാം ഐശ്വര്യത്തിന്റെ പുഞ്ചിരി നിറയ്ക്കൂ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മളിപ്പോൾ പഠിച്ചു വീടുകളിൽ ഐശ്വര്യത്തിന്റെ പുഞ്ചിരി നിറയ്ക്കാൻ ശത്രുത അഹങ്കാരം അനീതി വെറുപ്പ് കാപട്യം എന്നീ മാലിന്യങ്ങളെയെല്ലാം ഒഴിവാക്കി വീടുകളിൽ സ്നേഹത്തിന്റെ പ്രകാശം നിറയ്ക്കണം എന്ന് അപ്പോൾ നമുക്കിതിന്റെ ഉത്തരം ഇങ്ങനെയൊന്ന് എഴുതി നോക്കാം ഖർമിം ഐശ്വര്യക്കാ മുസ്കുരാഹട്ട് ഹോനെ കെലിയെ ദ്വേഷ് ധംഭ് അന്യായി ഘൃണ ഛൽ ആദിമൽകോ ഝോഡുകർ പ്യാർകി റോഷ്നി ഭർണിയെ അതായത് ഖർമെ ഐശ്വര്യക്കുസ്കുരാഹട്ട് ഹോനയ്ക്കലിയെ വീട്ടിൽ ഐശ്വര്യത്തിന്റെ പുഞ്ചിരി നിറയ്ക്കാൻ വേണ്ടി ദ്വേഷ് ധംഭ് അന്യായി ഘൃണ ചൽ അതിമൽക്കോ ചോടുക്കർ ശത്രുത അഹങ്കാരം അനീതി വെറുപ്പ് കാപട്യം എന്നീ മാലിന്യങ്ങളെയെല്ലാം ഒഴിവാക്കി പ്യാർക്കി റോഷ്നി ഭർണാചാഹിയെ സ്നേഹമാകുന്ന പ്രകാശം നിറയ്ക്കണം മനസ്സിലായല്ലോ അടുത്ത സ്റ്റാൻസ് നോക്കാം ആജ് മുക്തേ ബന്ധൻ കരോ ജ്യോതി ക ജയ്ക്കാ വന്ദൻ മുക്തർണ എന്ന് പറഞ്ഞാൽ മുക്തമാക്കുക അല്ലെങ്കിൽ മോചിപ്പിക്കുക ജ്യോതി പ്രകാശം വന്ദൻ വന്ദിക്കുക കവി പറയുകയാണ് ആജ് മുക്തക്കേ ബന്ധൻ ഇന്ന് തന്നെ മുക്തരാകൂ അല്ലെങ്കിൽ മോചിതരാകൂ എന്തിൽ നിന്നാണ് കവി മുക്തരാകാൻ പറഞ്ഞിരിക്കുന്നത് മൻകെ ബന്ധൻ സെ അതെ മനസ്സിന്റെ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മുക്തരാകാൻ അല്ലെങ്കിൽ മോചിതരാകാനാണ് കവി പറഞ്ഞിരിക്കുന്നത് കരോ കരോജ്യോതിക ജയിക്ക വന്ദൻ പ്രകാശത്തെയും വിജയത്തെയും വന്ദിക്കൂ കവി പറയുകയാണ് മനസ്സിന്റെ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മുക്തരായി അല്ലെങ്കിൽ മോചിതരായി പ്രകാശത്തെയും വിജയത്തെയും വന്ദിക്കൂ കവിടെ മനസ്സിന്റെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തരാകൂ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ എന്താണ് അതെ ഇന്ന് മനുഷ്യ മനസ്സുകളാകെ ശത്രുതയും അഹങ്കാരവും അനീതിയും വെറുപ്പും കാപറ്റവുമെല്ലാം നിറഞ്ഞിരിക്കുകയാണ് അതിൽ നിന്നെല്ലാം മുക്തരായി നന്മ നിറഞ്ഞ പ്രകാശത്തെയും വിജയത്തെയും വന്ദിച്ച് നല്ല ചിന്തകളോടും നല്ല പ്രവർത്തികളോടും കൂടെ ജീവിക്കാനാണ് കവി പറഞ്ഞിരിക്കുന്നത് സ്നേഹ അതുൽ ധന് ധന്യേ ഭുവൻ ബൻകർ സ്നേഹഗീത ലഹറാവു അതുൽ ധൻ അമൂല്യമായ സമ്പത്ത് ഭുവൻ ലോകം ലഹരാന അലയടിപ്പിക്കുക കവി പറയുകയാണ് സ്നേഹ അതുൽ ധൻ സ്നേഹം അമൂല്യമായ സമ്പത്താണ് ധന്യയെ ഭുവൻ ഭൻകർ സ്നേഹഗീത ലഹരാവു അതായത് നമ്മുടെ ലോകത്തെ ധന്യമാക്കാൻ കഴിയുന്ന ഏക സമ്പത്താണ് സ്നേഹം അതുകൊണ്ട് ലോകത്തെ ധന്യമാക്കാനും ഐശ്വര്യത നിറയ്ക്കാനും സ്നേഹഗീതങ്ങൾ പാടി അലയടിപ്പിക്കാൻ കവി നമ്മോട് പറയുകയാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യ മനസ്സിലെ മാലിന്യങ്ങളെയെല്ലാം സ്നേഹമെന്ന അമൂല്യ സമ്പത്ത് കൊണ്ട് മാത്രമേ തുടച്ചു നീക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഈ സ്റ്റാൻസിയെ സംബന്ധിച്ച സൈഡ് ബോക്സിലെ ക്വസ്റ്റ്യൻ നോക്കൂ നോക്കൂസ് ഭുവൻകോ ഹം കേസ് ധന്യ ബന ഈ ലോകത്തെ നമ്മൾ എങ്ങനെയാണ് ധന്യമാക്കുക നമ്മളിപ്പോൾ പഠിച്ചു സ്നേഹമെന്നാൽ അമൂല്യമായ ധനമാണെന്ന് അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ലോകത്ത് സ്നേഹഗീതമായി അലയടിപ്പിച്ചാൽ മാത്രമേ ഈ ലോകത്തെ ധന്യമാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമുക്ക് ഉത്തരം ഇങ്ങനെയൊന്ന് എഴുതി നോക്കാം അമൂല്യ ധൻ ഹം സബ് സൻസാർ ഐശ്വര്യ സ്നേഹ ഗീത് ലഹരാനെ അതായത്യ ധേ സ്നേഹം അമൂല്യമായ ധനമാണ് ഹംസബ് സ്നേഹഗീത നമ്മൾ എല്ലാവരും സ്നേഹത്തിന്റെ ഗീതം അലയടിപ്പിച്ചാൽ മാത്രമേ മാറേ സംസാർ ധന്യ ഐശ്വര്യ ബ നമ്മുടെ ലോകം ധന്യമാവുകയുള്ളൂ അല്ലെങ്കിൽ ഐശ്വര്യമാവുകയുള്ളൂ മനസ്സിലായല്ലോ ഇനി അടുത്ത സ്റ്റാൻസ് നോക്കൂ കർമ്മയോഗ കൽത്തേ ഭൂലോ ജീവൻ സുമൻ സുരഭി പർ ഫൂലോ കർമ്മയോഗ് എന്ന് പറഞ്ഞാൽ പ്രവർത്തികൾ ഭൂൽന മറക്കുക സുമൻ പുഷ്പം പുഷ്പത്തിന് ഹിന്ദിയിൽ ഫൂൽ എന്നും പറയും സുരഭി സുഗന്ധം ഫൂൽന സന്തോഷിക്കുക കവി പറയുകയാണ് കർമ്മയോഗ് കൽത്തക്ക് ഭൂലോ കൽതക്ക് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നലെ വരെ എന്നാണ് അതായത് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നലെ വരെ ചെയ്ത പ്രവർത്തികളെയെല്ലാം ഭൂലോ മറക്കൂ ജീവൻ സുമനു സുരഭീപർ ഫൂലോ ജീവിതമാകുന്ന പുഷ്പത്തിൻ സുഗന്ധത്തിൽ സന്തോഷിക്കൂ കവി ഇവിടെ ജീവിതത്തെ പുഷ്പവുമായി ഉപമിച്ചിരിക്കുകയാണ് നമുക്കറിയാം നിറങ്ങളാൽ ശോഭിച്ചു നിൽക്കുന്ന ഓരോ പുഷ്പങ്ങളും മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും എന്നും നിറങ്ങൾ പോലെ ശോഭയുള്ളതാവണം നമ്മളിലൂടെ സുഗന്ധം അഥവാ കവിയുടെ അർത്ഥം വെക്കുന്ന സ്നേഹവും നന്മയും ഐശ്വര്യവുമെല്ലാം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കണം എന്നാണ് കവി പറയുന്നത് ജീവൻ കി നവ ചവി ബർസാവു ചവി ശോഭ അല്ലെങ്കിൽ സൗന്ദര്യം ഝൂന സ്പർശിക്കുക ഝൂൽന ആടുക ബർസാന പെയ്പ്പിക്കുക ചവി ഛവി ഛൂലു ജീവിതത്തിലെ ഓരോ സൗന്ദര്യത്തെയും ചൂലോ സ്പർശിക്കൂ അതായത് കവിയുടെ പറഞ്ഞിരിക്കുന്ന ജീവിതത്തിലെ സൗന്ദര്യം ജീവിതത്തിലെ നല്ല വശങ്ങളെയാണ് അവ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനാണ് കവി പറഞ്ഞിരിക്കുന്നത് സുഖസേ ലു അതിലൂടെ ജീവിതത്തെ സുഖത്തിലാടിക്കൂ നവ നവഛവി ബർസാവൂ അതായത് ജീവിതത്തിൽ പുതുമയാർന്ന സൗന്ദര്യം വർഷിപ്പിക്കൂ കവി പറയുന്നത് ജീവിതത്തിന്റെ സൗന്ദര്യം തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ എന്നും പുതുമ കൊണ്ടുവരാനാണ് അപ്പോൾ ഈ സ്റ്റാൻസിൽ കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഇന്നലെ വരെയുള്ള പ്രവർത്തികളെയെല്ലാം മറക്കും പുഷ്പത്തിന്റെ സുഗന്ധം വ്യാപിക്കും പോലെ നമ്മുടെ ജീവിതവും ലോകമെങ്ങും സുഗന്ധം പോലെ വ്യാപിക്കണം അതുപോലെ ജീവിതത്തിലെ ഓരോ സൗന്ദര്യവും തിരിച്ചറിഞ്ഞ് ജീവിതത്തിലെന്നും സുഖം നേടാനും ജീവിതത്തിൽ നമ്മൾ എന്നും നന്മയുടെ പുതിയ സൗന്ദര്യങ്ങൾ അഥവാ നല്ല ജീവിതവശങ്ങൾ തേടണം എന്നുമാണ് ഈ സ്റ്റാൻസെ സംബന്ധിച്ച സൈഡ് ബോക്സിലെ ക്വസ്റ്റ്യൻ നോക്കൂ യഹാം ജീവൻ ജീവൻകോ സുമൻ ക്യോം ബതായ ഗയാഹെ ഇവിടെ ജീവിതത്തെ പുഷ്പമെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം പുഷ്പം വർണ്ണങ്ങളാൽ സുന്ദരവും മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുകയും ചെയ്യുന്നുണ്ട് ജീവിതവും അതുപോലെ സുന്ദരമാകണം മറ്റുള്ളവർക്ക് സുഗന്ധമായി മാറണം അതായത് നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹവും നന്മയും നൽകിക്കൊണ്ടിരിക്കണം എന്നും അപ്പോൾ ഈ ഉത്തരവെന്ന് നമുക്ക് ഹിന്ദിയിൽ എഴുതി നോക്കാം ജീവൻ ഫുൽ കെ സമാൻ ഹെ രംഗീൻ ഹെ सुंदर है और दूसरों को खुशबू देती है जीवन भी उसी प्रकार सुंदर और दूसरों को सुगंध यानी प्यार ऐश्वर्य आदि देना चाहिए अदाय जीवन फूल के समान है जीवितम पुष्प तन समान फूल रंगीन है पुष्पम निरमलान सुंदर है सुंदर और दूसरों को खुशबू देती है മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുന്നതാണ് ജീവൻ ഭി ഉസി പ്രകാർ ജീവിതവും അതുപോലെ സുന്ദർ ഓർ ദൂസരോകോ സുഗന്ധ്യാനി പ്യാർ ഐശ്വര്യ ആദിദേ മറ്റുള്ളവർക്ക് സുഗന്ധവും അതായത് സ്നേഹവും ഐശ്വര്യവുമെല്ലാം നൽകണം മനസ്സിലായല്ലോ ഇനി അടുത്ത സ്റ്റാൻസ് നോക്കൂ ഏ അനന്ദ് കെ ലഖു ലഖു താരെ ദുർബൽ അപ്നി ജ്യോതി പസാര അനന്ത് ആകാശം ലഘുലഘുതാരെ ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ പസാർണ പരത്തുക കവി പറയുകയാണ് ഏ അനന്ദ്ക്ക് ഈ ആകാശത്തിലെ ലഘു ലഘുതാരെ ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ ദുർബൽ ദുർബലമായി അല്ലെങ്കിൽ തനിക്ക് കഴിയും പോലെ ചെറുതായി അപ്പനി ജ്യോതി പസാരെ തൻറെ പ്രകാശം പരത്തുന്നുണ്ട് അതായത് ഈ ആകാശത്തിലെ ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ ദുർബലമായി അല്ലെങ്കിൽ തനിക്ക് കഴിയും പോലെ ചെറുതായി തന്റെ പ്രകാശം പരത്തുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് ചെറിയ പ്രകാശമാണുള്ളത് പക്ഷെ ചെറുതെങ്കിലും ഈ ആകാശമാകെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി തന്റെ സാന്നിധ്യം എല്ലാവരെയും അറിയിക്കുന്നുണ്ട് അന്ധകാർ സെ കാരെ പ്രതിമൻ വഹേ ലഗൻ സരസാവോ അന്ധകാർ ഇരുട്ട് തോൽക്കുക ലഗൻ പ്രയത്നം സർസാന സന്തോഷിപ്പിക്കുക അന്ധകാർസെ ഇരുട്ടിനോട് കഭീന്നഹാരെ ഒരിക്കലും തോൽക്കാതെ അതായത് നക്ഷത്രങ്ങളുടെ പ്രകാശം ചെറുതാണെങ്കിലും അവ ഇരുട്ടിനോട് ഒരിക്കലും തോറ്റുകൊടുക്കുന്നില്ല നക്ഷത്രങ്ങൾ ആകാശത്തുടനീളം തന്റെ പ്രകാശം പരത്തുന്നുണ്ട് തോൽവി എന്ന വാക്ക് അവിടെ ഇല്ലാതാവുകയാണ് പ്രതിമൻ വഹീലകൻ സരസാവു അതായത് കവി പറയുകയാണ് പ്രതിമൻ ഓരോ മനസ്സിലും വഹീലകൻ അതേ പ്രയത്നം അതായത് ഇരുട്ടിനോട് ഒരിക്കലും തോൽക്കാതെ മിന്നുന്ന നക്ഷത്രം പോലെ സർസാവോ സുന്ദരമാകട്ടെ കവി പറയുകയാണ് നക്ഷത്രങ്ങൾ ചെയ്യും പോലെ ഈ പ്രയത്നം ഏത് പ്രയത്നം ഒരിക്കലും പരാജയം സമ്മതിക്കാത്ത പ്രയത്നം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകട്ടെ അപ്പോൾ ഈ സ്റ്റാൻസയിൽ കവി മിന്നുന്ന നക്ഷത്രങ്ങളെ പ്രതീകമാക്കി പറയുകയാണ് നക്ഷത്രങ്ങൾ ഇരുട്ടിൽ പരാജയപ്പെടാതെ പ്രകാശം തരുന്നു ഇരുട്ടിനെ പരാജയത്തിനോട് പ്രതീകമാക്കി കവി പറയുകയാണ് ഒരിക്കലും നമ്മൾ ആരുടെ മുൻപിലും തോൽക്കരുത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ അതിനെയെല്ലാം നേരിടണം വിജയിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം സഫലമാകുകയുള്ളൂ ജീവിതത്തെ സുന്ദരമാക്കുന്നത് ഈ ഒരു പ്രയത്നമാണെന്ന് കവി അവസാനം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ സ്റ്റാൻസയെ സംബന്ധിച്ച സൈഡ് ബോക്സിലെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ പ്രതിമൻ വഹി ലഗൻ സരസാവുസ് എ താത്പര്യ അതായത് ഓരോ മനസ്സിലും അതേ പ്രയത്നം അലയടിപ്പിക്കൂ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആരുടെ പ്രയത്നത്തെ കുറിച്ചായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചത് നക്ഷത്രത്തിന്റെ നക്ഷത്രം ഇരുട്ടിനോട് ഒരിക്കലും തോറ്റുകൊടുക്കാതെ തന്റെ ദുർബലമായ പ്രകാശം ആകാശമാകെ പരത്തുന്നുണ്ട് ഈ പ്രയത്നം തന്നെയായിരിക്കണം നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് അതായത് പരാജയങ്ങളെ പേടിക്കാതെ അതിന് കീഴടങ്ങാതെ എല്ലാ തടസ്സങ്ങളെയും സധൈര്യം നേരിടണം ജീവിതത്തിൽ വിജയത്തിന്റെ സഫലത പ്രാപ്തമാക്കണം എന്ന് അപ്പോൾ ഇതിന്റെ ഉത്തരം നമുക്ക് ഈ വിധത്തിലൊന്ന് എഴുതി നോക്കാം താര അന്ധകാർ സെ ഹർ നഹിന്ദി പ്രകാർ ഹംസബ് അന്ധകാർ യാ പരാജയ കോ ഡാ നോർ ബാധാ കോ സധൈര്യ സാമനേ തബ് ജീവൻ മേം സഫലത മിംഗേ അതായത് താരെ അന്ധകാർ സേ ഹാർ നഹിന്തേഹേ നക്ഷത്രങ്ങൾ ഇരുട്ടിനോട് പരാജയപ്പെടുന്നില്ല ഉസീപ്രകാർ ഹം സബ് അന്ധകാറിയ പരാജയക്കോ ഡേ അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഇരുട്ടിനെ അല്ലെങ്കിൽ പരാജയത്തിനെ പേടിക്കരുത് ഓർ ബാധാവോ സധൈര്യ സാമന കർണ ചാഹിയെ അതുപോലെ തന്നെ ബാധാവും തടസ്സങ്ങളെ ധൈര്യത്തോടു കൂടെ നേരിടണം തപ് ജീവൻമേ സഫലതാ മില്ലെങ്കേ അപ്പോഴാണ് ജീവിതത്തിൽ സഫലത പ്രാപ്തമാകുക മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് കവിതയെക്കുറിച്ച് ഒന്നുകൂടെ മുഴുവനായും പറയാം ഞാൻ പറഞ്ഞു ദീപ് ജലാവോ എന്ന കവിത ഒരു പ്രതീകാത്മക കവിതയാണ് കവി ത്രിലോചൻജി കവിതയിലൂടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളേണ്ട നല്ല ചിന്തകളെയും പ്രവർത്തികളെയും കുറിച്ചാണ് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന മാലിന്യങ്ങളായ ശത്രുതയും അഹങ്കാരവും അനീതിയും വെറുപ്പും കാപറ്റവും എല്ലാം ഒഴിവാക്കി ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കാനും മനുഷ്യ മനസ്സുകളിലെല്ലാം നന്മയുടെ പ്രകാശവും വിജയവും ഉൾക്കൊണ്ട് സ്നേഹത്താൽ ഈ ലോകത്തെ ധന്യമാക്കാനും ജീവിതത്തെ പുഷ്പമായി കണ്ട് ജീവിതത്തിന്റെ സുഗന്ധം അതായത് ദുഷ്ചിന്തകളൊന്നുമില്ലാതെ തെളിഞ്ഞ മനസ്സോടെയുള്ള സ്നേഹവും ഐക്യവും ലോകമെമ്പാടും പരത്തി ജീവിതത്തിൽ എന്നും പുതുമയാർന്ന ആനന്ദം കൈവരിക്കണമെന്നും ഇരുട്ടിനോട് ഒരിക്കലും പരാജയം സമ്മതിക്കാതെ പ്രകാശിക്കുന്ന നക്ഷത്രം പോലെ നമ്മുടെ ജീവിതം സഫലമാകാൻ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പരാജയങ്ങളോടും സംഘർഷങ്ങളോടും പൊരുതി വിജയിക്കണമെന്നുമാണ് കവി നമ്മോട് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കവിത മനസ്സിലായല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അമർത്തുക ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എഴുതി ചേർക്കുക ഇതുപോലെ പാഠഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോസ് മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക്